ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ടാഗിനെ കുറിച്ച് പറയുന്നത്, ടെക്സ്റ്റ് കൺട്രോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് ടെക്സ്റ്റ് അല്ലേ. ഇവിടെ നമുക്കൊരു സിംഗിൾ ആയിട്ട് ഒറ്റ ലൈനിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയൂ. ഇവിടെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ലൈൻ മതി. ഇനി നമുക്ക് എന്ത് വേണം, ഒന്നിലധികം ലൈനുകൾ ഒരു കൺട്രോളിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണം അഡ്രസ്, അഡ്രസ് നമ്മൾ ഒറ്റ ലൈനിലല്ലോ കൊടുക്കാം. നമ്മൾ താഴോട്ട് താഴോട്ടാണല്ലോ നമ്മൾ അഡ്രസ്സുകൾ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയ ടാഗ് ഓക്കെ. ഫോമിന്റെ കൂടെ ഇൻപുട്ട് ടൈപ്പ് ടാഗ് പോലെ ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയുന്നത് അല്ലെ. അതായത് യൂസർ ഫോർ ടെക്സ്റ്റ് മൾട്ടിപ്പിൾ ലൈൻ അല്ലെ. അതായത് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ദി ടെക്സ്റ്റ് ഇൻ എ ഫോം. ഒരു ഫോമിലെ ഒന്നിലധികം ലൈനുകളെ എൻ്റർ ചെയ്യാനാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് ഉപയോഗിക്കുന്നത്. ഇപ്പോ നോക്കൂ, ഇതുപോലുള്ള പിക്ചറാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് കണ്ടോ, എൻ്റർ യുവർ അഡ്രസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് ലൈൻസുകളെ നമുക്ക് ഉപയോഗിക്കാൻ എഴുതാൻ കഴിയും അല്ലെ. അതിനുള്ള എന്താണ് ഓപ്ഷൻസ് ആണ് ടെക്സ്റ്റ് ഏരിയ. അതിന് ഉപയോഗിക്കുന്ന ടാഗ് ആണ് ടെക്സ്റ്റ് ഏരിയ. ഇതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആട്രിബ്യൂട്ട്സുകളാണ്. ഒന്ന് നെയിം, നെയിം ആട്രിബ്യൂട്ട്സ്. നെയിം എന്ന് പറയും, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ നെയിം ടു ദി കൺട്രോൾ. കൺട്രോളിന് ഒരു പേര് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഏരിയ നമ്മൾ പറഞ്ഞു. എന്താ നെയിം എന്ന് പറഞ്ഞാല് നമ്മൾ യു ആർ എല്ലിലേക്ക് ഇതിൽ എഴുതുന്ന ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റ് ഏരിയയിൽ എഴുതുന്ന ഡാറ്റകളെ സെൻഡ് ചെയ്യണം. അതിനൊരു പേര് വേണം, ആ പേരിലാണ് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പേര് എന്താണെന്ന് നിർദ്ദേശിക്കാനും നെയിം ആട്രിബ്യൂട്ട്. പിന്നെ മറ്റൊന്നാണ് റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അല്ലേ. ഇറ്റ് ഈസ് സ്പെസിഫിക് നമ്പർ ഓഫ് റോ ഇൻ ടെക്സ്റ്റ് ഏരിയ കൺട്രോൾ. ഈ ടെക്സ്റ്റ് ഏരിയ കൺട്രോളിൽ എത്ര റോസ് വേണം, താഴോട്ട് എത്ര റോ വേണം എന്ന് നിർണ്ണയിക്കാനാണ് റോസ് ആട്രിബ്യൂട്ട്. അപ്പോൾ 10 റോസ് ലൈനുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ. മറ്റേത് കോൾസ് എന്ന് പറയും, ഇറ്റ് ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് ദി കോൾസ് ഇൻ എ ടെക്സ്റ്റ് ഏരിയ, ദാറ്റ് ഇസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ എത്ര ക്യാരക്ടേഴ്സ് വരണം, അതായത് നമ്മൾ എന്താ പറയുക 30 ഇങ്ങനെ നമ്മൾ ഒരു ലൈനിൽ 30 ക്യാരക്ടേഴ്സ് വന്നാൽ അടുത്തത് ചെയ്യും, പിന്നെ 31 അടുത്ത ലൈനിൽ വരും അങ്ങനെ. അപ്പൊ ഒരു ലൈനിൽ എത്ര ക്യാരക്ടേഴ്സ് വരണം എന്ന് നിർണ്ണയിക്കാനാണ് കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ മൂന്ന് ആട്രിബ്യൂട്ടുകളാണ് നെയിം, മറ്റൊന്ന് റോസ്, മറ്റൊന്ന് കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ്. അപ്പൊ മൾട്ടിപ്പിൾ ലൈൻ ടെക്സ്റ്റ് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് ടെക്സ്റ്റ് ഏരിയ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ. മറ്റൊന്ന് സെലക്ട് ടാഗ് എന്ന് പറയുന്നത്, സെലക്ട് ടാഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഡ്രോപ്പ് ഡൗൺ ബോക്സുകൾ പ്രൊവൈഡ് ലിസ്റ്റ് ഓഫ് ദി വേരിയസ് ഓപ്ഷൻസ് ഇൻ ദി ഫോം ഓഫ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അല്ലേ. അതായത് ഒന്നിലധികം സെലക്ഷന് വേണ്ടിയിട്ട്, ഒന്നിലധികം സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത്, സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത് ഓക്കെ. സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത് എന്താണ്, ഒന്നിലധികം ഓപ്ഷൻസുകളെ ക്രിയേറ്റ് ചെയ്യാനാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇവിടെ നോക്കൂ, ഇവിടെ ഉള്ള ഈ ഉദാഹരണത്തിന് നാഷണാലിറ്റി, ഇവിടെ ഇന്ത്യൻ, ബ്രിട്ടീഷ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പൊ ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, നമ്മളെ ജില്ല, ഡിസ്ട്രിക്ട് കൊടുക്കാൻ മലപ്പുറം, തിരുവനന്തപുരം, അതുപോലെ മലപ്പുറം, വയനാട്, കോഴിക്കോട്, അതുപോലെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അങ്ങനത്തെ സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത് ഓക്കെ. അപ്പൊ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടാഗിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓരോ ടാഗിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അതെന്താ, ഓരോ നമ്മൾ മലപ്പുറം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാഗിൽ കൊടുക്കണം. കോഴിക്കോട് മറ്റൊരു ടാഗ്. അതിനെ ഓരോന്നിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ഓപ്ഷൻ ടാഗ്. ഓപ്ഷൻ ടാഗാണ് ഉപയോഗിക്കുക. ഓപ്ഷൻ ടാഗ് നോക്കൂ, ഇവിടെ ഈ ഉദാഹരണത്തിൽ നോക്കൂ, സെലക്ടിന്റെയും നാഷണാലിറ്റി എന്ന് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഈ നാഷണാലിറ്റി എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഓപ്ഷൻ തരണം, ഓപ്ഷൻ വാല്യൂ ഇന്ത്യൻ, ഓപ്ഷൻ ബ്രിട്ടീഷ്, അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സെലക്ടിനെയും ഡിസ്ട്രിക്റ്റ് അല്ലേ, ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഓപ്ഷൻ മലപ്പുറം, ഓപ്ഷൻ 2 കോഴിക്കോട്,
Submit button, reset button. Lah, ini submit button, kita klik ke sini.
URL like data submit aum reset kodutha idine data gal okke endiyum reset aum kando okay appo idana oru application form idu pole namukku endiyam nammude bio data gal okke send cheyyana oru application form nammal easy aayittu namukku create cheyan koyum html code gal vechittu adinte oru sample form aanu ee koduthittullade practical oru bhagam aanu ellavarum ശ്രദ്ധിച്ച് മനസ്സിലാക്കും.